ഫുള്ള് വാങ്ങിച്ചു 100 ആ 100 180 കൂടുമ്പോൾ 180 ആയി 200 180 എ പ്ലസ് ആണ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പ്ലസ് 1 ലും പ്ലസ് 2 ലും പൊതുപരീക്ഷകളാണ് ഈ രണ്ട് വർഷത്തെയും കൂടെ മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അന്തിമ റിസൾട്ട് വരിക ആ അന്തിമ റിസൾട്ടിലാണ് നമുക്ക് എ പ്ലസ് ആണോ മറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് പ്ലസ് 2 ന് എ പ്ലസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്ലസ് 1 ൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്ലസ് 2 ൽ എ പ്ലസ് ആകുമോ പ്ലസ് 2 ൽ ഫുൾ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എ പ്ലസ് ആകും പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് തുടങ്ങിയ സംശയങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ട് അതിനുള്ള മറുപടിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ എത്തിയിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ സംശയങ്ങളൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമുക്കറിയാം 1200 നമ്മുടെ പ്ലസ് 2 ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെയുള്ള ടോട്ടൽ മാർക്ക് 1200 ഓരോ വിഷയം 200 മാർക്ക് വെച്ചാണ് ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിനോട് 200 മാർക്ക് വെച്ചാണ് ഓരോ വിഷയം അതിൽ 180 മാർക്ക് മുതൽ മുകളിലോട്ട് 180 181 82 അങ്ങനെ 200 എവിടെ മാർക്ക് മേടിച്ചാലും നിങ്ങൾക്ക് എ പ്ലസ് ആണ് 180 മുതൽ എ പ്ലസ് ആണ് 180 തറയിലോട്ട് 160 വരെ നിങ്ങൾക്ക് എ ഗ്രേഡുമാണ് ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് ലെവൽ എ പ്ലസ് എയോ ആണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എ പ്ലസ് വേണമെങ്കിൽ ഇത്ര മാർക്ക് വേണമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി 180 അതിന് മുകളിലോട്ടോ മാർക്കുണ്ടെങ്കിൽ മാത്രമേ എ പ്ലസ് ആവൂ അതിന് തറയിലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് എ ഗ്രേഡ് ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇയറിൽ മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ എ പ്ലസ് ആവാൻ സാധിക്കുമെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിനുള്ള ഉത്തരം ഞാൻ ഇപ്പോൾ തന്നെ പറയാം നമുക്കറിയാം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ എഴുതിയ വിഷയം 60 മാർക്കിന് എഴുത്ത് പരീക്ഷയുള്ള വിഷയമുണ്ട് അതായത് പ്രാക്ടിക്കൽ ഉള്ള വിഷയം അത് 60 മാർക്കിനാണ് സി ഉൾപ്പെടെ 80 മാർക്ക് പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയം ഫസ്റ്റ് ഇയറിൽ 80 മാർക്കിന് എഴുത്ത് പരീക്ഷയാണ് മറിച്ച് സി ഉൾപ്പെടെ 100 മാർക്കിനാണ് ഫസ്റ്റ് ഇയറിൽ അപ്പോൾ ആദ്യം നമുക്ക് പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയത്തിലേക്ക് വരാം പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയം ഫസ്റ്റ് ഇയറിൽ 100 മാർക്കിനാണ് സെക്കൻഡ് ഇയറിലും 100 മാർക്കിന് തന്നെയാണ് കാരണം പ്രാക്ടിക്കൽ ഇല്ല സോ 80 മാർക്ക് എടുത്ത പരീക്ഷ 20 മാർക്ക് സി അങ്ങനെ 100 മാർക്കിന് തന്നെയാണ് സെക്കൻഡ് ഇയറിലും അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ആ വിഷയത്തിന് ഫുൾ വാങ്ങിച്ചു ഇംഗ്ലീഷോ മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ എന്ത് തന്നെ ആയിക്കോട്ടെ അതിന് ഞങ്ങൾ സെക്കൻഡ് ഇയറിൽ ഫുൾ മാർക്ക് അപ്പോൾ സെക്കൻഡ് ഇയറിലെ ഫുൾ മാർക്ക് എത്ര 100 സെക്കൻഡ് ഇയറിൽ പ്ലസ് 2 100 100 നിങ്ങൾ വാങ്ങി എന്നിട്ട് നിങ്ങൾക്ക് സി ഉൾപ്പെടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ എത്ര മാർക്കുണ്ട് ചിലപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 80 മാർക്കാണ് ചിലപ്പോൾ ഒരു വിദ്യാർത്ഥി ഫസ്റ്റ് ഇയറിൽ 70 ആണത്തുള്ളൂ ചിലപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 50 ആണത്തുള്ളൂ സി ഉൾപ്പെടെയാണ് 50 ആണത്തുള്ളൂ അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ആ വിഷയത്തിന് ഫുള്ള് മേടിച്ചായിട്ട് നിങ്ങൾ എഴുതി വെച്ചു 100 മാർക്ക് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടിയ മാർക്കുകളൊന്ന് കൂട്ടുക ഒരുപക്ഷെ നിങ്ങൾക്ക് കൂട്ടുമ്പോൾ 170 വന്നുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ഫുൾ മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എ പ്ലസ് ആകുകയില്ല മറിച്ച് എ ഗ്രേഡേ ആവും അതുപോലെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 80 മാർക്കുണ്ട് അതുകൊണ്ട് സെക്കൻഡ് ഇയർ നിങ്ങൾ ഫുള്ള് വാങ്ങിച്ചു 100 ആ 100 180 കൂട്ടുമ്പോൾ 180 ആയി 200 180 എ പ്ലസ് ആണ് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ഫുള്ള് വാങ്ങിച്ചാൽ എ പ്ലസ് ആവുമോ എന്ന് ഡൗട്ട് ഉള്ളവർക്ക് സെക്കൻഡ് ഇയറിൽ ഫുള്ള് അവിടെ എഴുതി വെച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എത്ര ഉണ്ടോ അതൊന്ന് കൂട്ടി നോക്കുമ്പോൾ 180 അതിന് മുകളിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ആവും പിന്നെ പ്രാക്ടിക്കലുള്ള വിഷയത്തിൻ്റെ കാര്യം ഞാൻ പറയാം പ്രാക്ടിക്കലുള്ള വിഷയം ഫസ്റ്റ് ഇയർ നമ്മൾ 60 മാർക്കിനാണ് എഴുത്ത് പരീക്ഷ 20 മാർക്ക് സി അങ്ങനെ 80 മാർക്കിനാണ് ഫസ്റ്റ് ഇയറിലെ പരീക്ഷ ആ 80 മാർക്ക് നിങ്ങൾ എത്ര വാങ്ങിച്ചോ ഒരുപക്ഷെ കുറഞ്ഞു വെക്കണം അതവിടെ വെക്കുക മറിച്ച് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ ആ വിഷയത്തിന് ഇനി എത്ര മാർക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ നോക്കാം സെക്കൻഡ് ഇയറിലും 60 മാർക്കിന് എഴുത്ത് പരീക്ഷ പ്ലസ് 20 മാർക്ക് സി ഉൾപ്പെടെ 80 മാർക്ക് അപ്പോൾ 80 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചു നിങ്ങൾ ഫുൾ വാങ്ങിച്ചു 80 മാർക്ക് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രാക്ടിക്കലുണ്ട് 40 മാർക്കിന് അപ്പോൾ ആ 40 മാർക്കിന് നിങ്ങൾ ഫുൾ വാങ്ങിച്ചു പ്രാക്ടിക്കൽ ഫുൾ വാങ്ങിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ 40 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചു അപ്പോൾ ഈ 80 മാർക്കിന് പ്ലസ് 40 മാർക്ക് 120 മാർക്ക് ഈ 120 മാർക്ക് നിങ്ങൾ മാറ്റി വെച്ചു നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ഫുള്ള് വാങ്ങിച്ചു 120 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചു മാറ്റി വെച്ചു ആ 120 കൂടെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ 80 മാർക്കിൽ അതായത് സി ഉൾപ്പെടെയുള്ള 80 മാർക്കിൽ എത്ര ലഭിച്ചു എന്ന് നോക്കുക അത് ഈ 120 കൂടെ നിങ്ങളൊന്ന് കൂട്ടി നോക്കുക അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് 80 അത് 180 അതിന് മുകളിലോട്ട് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെക്കൻഡ് ഇയറിൽ ഫുൾ വാങ്ങിച്ചോ അങ്ങനെ എങ്ങനെ ആയാലും ആ വിഷയത്തിന് എ പ്ലസ് നേടാനുള്ള ചാൻസ് പിന്നെയും ഉണ്ട് പക്ഷേ ഈ 120 കൂടെ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ മാർക്ക് സി ഉൾപ്പെടെയുള്ള ഫസ്റ്റ് ഇയറിൻ്റെ മാർക്ക് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 180 അതിന് മുകളിലോട്ട് വന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ വിഷയത്തിന് ഫുൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ടോട്ടൽ റിസൾട്ട് വരുമ്പോൾ എ പ്ലസ് ആകുകയില്ല ഫുൾ വാങ്ങിച്ചാലും എ പ്ലസ് ആകുകയില്ല എന്നുള്ള കാര്യം അത് ഫുൾ വാങ്ങിച്ചാലും സെക്കൻഡ് ഇയർ ഫുൾ മാർക്കിൻ്റെയോടൊപ്പം ഫസ്റ്റ് ഇയർ കൂട്ടി നോക്കുമ്പോൾ 180 മുകളിൽ വന്നാൽ മാത്രമേ എ പ്ലസ് ഗ്രേഡ് ആവുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കാം ഇനി എങ്ങനെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള സംശയം വിദ്യാർത്ഥികൾക്കുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളോട് ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സെക്കൻഡ് ഇയറിലെ മാർക്കിൻ്റെ കൂടെ മാത്രമേ NSS അതോടൊപ്പം NCC സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ ഇവയുടെ മാർക്ക് സെക്കൻഡ് ഇയറിൻ്റെ കൂടെ മാത്രമേ ആഡ് ചെയ്യൂ അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയർ ഫുൾ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിൽ എല്ലാ വിഷയത്തിൽ നിങ്ങൾ ഫുൾ വാങ്ങിച്ചു സോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഗ്രേസ് മാർക്ക് ഫസ്റ്റ് ഇയറിൽ കുറഞ്ഞു പോയ അവിടോട്ടിട്ട് നിങ്ങൾക്ക് 200 180 ആക്കുമെന്ന് അങ്ങനെ ചെയ്യുകയില്ല മറിച്ച് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് നഷ്ടമാകുന്ന മാർക്കിൻ്റെ കൂടെ മാത്രമേ അത് സെക്കൻഡ് ഇയർ ഇപ്പോൾ 100 മാർക്കിനുള്ള എക്സാമിന് ആ 100 മാർക്കിൽ നിന്ന് എന്തെങ്കിലും കുറഞ്ഞാൽ മാത്രമേ അവിടെ ആഡ് ചെയ്യൂ മറിച്ച് ഈ ഫസ്റ്റ് ഇയറിലെ മാർക്കിൻ്റെ കൂടെ യാതൊരു വിധ കാരണവശാലും ഈ പറഞ്ഞ മാർക്കുകളൊന്നും ആഡ് ചെയ്യില്ല ഫസ്റ്റ് ഇയറിൽ ഗ്രേസ് മാർക്ക് ഉള്ളവരുണ്ട് അതായത് കലോത്സവവും ശാസ്ത്രമേളയൊക്കെ ഫസ്റ്റ് ഇയറിൽ സ്റ്റേറ്റിൽ പോയവർക്കാണെങ്കിൽ ആ ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ലഭിച്ചു കാണും ആ സർട്ടിഫിക്കറ്റിൽ തന്നെ ആഡ് ആയത് വരും
എന്നതാണല്ല. സെക്കൻഡ് ഇയറിൽ പിന്നെ ഫസ്റ്റ് ഇയറിൻ്റെ മാർക്കത്തിൽ യാതൊരുവിധ എഡിഷനും ഇല്ല. ഫസ്റ്റ് ഇയറിലെ മാർക്കവിടെ ഫിക്സഡ് മാർക്കാണ്. സെക്കൻഡ് ഇയറിനകത്ത് മാത്രമേ ഉള്ളൂ ഗ്രേസ് മാർക്ക് ആഡിങ്ങും കാര്യങ്ങളും ഒക്കെ. അതിൻ്റെ കൂടെ ഈ ഫസ്റ്റ് ഇയർ കൂട്ടുമ്പോൾ 180 വരുമോ എന്ന് മാത്രമേ അവർ നോക്കൂ. സോ ഫസ്റ്റ് ഇയറിലെ മാർക്കവിടെ ഫിക്സഡ് ആണ്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് എ പ്ലസ് ആകില്ല, അതായത് നിങ്ങൾ ഫുൾ വാങ്ങിച്ചാലും എ പ്ലസ് ആകില്ല എന്നും പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആറ് എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥി ഇരിക്കട്ടെ, ആ ആറ് എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥിക്ക് 180 കഷ്ടിച്ച് അവൻ മേടിച്ചു, അല്ലെങ്കിൽ 182 കഷ്ടിച്ച് എല്ലാത്തിനും വാങ്ങിച്ച് അവൻ ആറ് എ പ്ലസ് ആയി. ഈ ആറ് എ പ്ലസ് മേടിച്ച വിദ്യാർത്ഥിയേക്കാൾ നമ്മുടെ ഒരു 4 എ പ്ലസും 2 എയും മേടിച്ച വിദ്യാർത്ഥി ടോപ്പിലെത്തും. കാരണം ഇതാണ്, ഈ 4 എ പ്ലസ് അവൻ്റെ 4 എ പ്ലസ് ചിലപ്പോൾ അവൻ ഫുൾ മാർക്ക് വാങ്ങിച്ചു കാണും, പോയിട്ട് രണ്ടെണ്ണത്തിന് അവന് കുറച്ച് മാർക്ക് കുറഞ്ഞ് അവന് എ പ്ലസ് നഷ്ടമായി എയിലേക്ക് വന്നു. പക്ഷേ നമ്മുടെ ഈ എല്ലാത്തിനും 180 അങ്ങനെ കഷ്ടിച്ച് എ പ്ലസ് മേടിച്ച വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 1200 ഏറ്റവും കൂടുതൽ മാർക്ക് ഒരു പക്ഷേ ഈ 4 എ പ്ലസ് വാങ്ങിച്ചവനായിരിക്കും. നമുക്കറിയാം എസ് എസ് എൽ സി ആണ് ഞങ്ങൾക്ക് 9 എ പ്ലസ്, 10 എ പ്ലസ്, 8 എ പ്ലസ് എന്നിങ്ങനെ എ പ്ലസ് കണക്ക് മാത്രമേ ഉണ്ടായിരുന്നു. മറിച്ച് നമ്മുടെ പ്ലസ് ടു ലെവലിലേക്ക് വരുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ മാർക്കും പെർസെൻറ്റേജും ഉൾപ്പെടെയാണ്. സോ നമ്മുടെ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ ഡിഗ്രി അഡ്മിഷൻ എല്ലാം തെല്ലുമ്പോൾ നമ്മുടെ മാർക്ക് നമ്മുടെ പെർസെൻറ്റേജിനാണ് അവിടെ വില. അവിടെ നമ്മുടെ എ പ്ലസ് അല്ല നോക്കുന്നത്, മറിച്ച് നമ്മുടെ മാർക്ക് നമുക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നാണ് നോക്കുന്നത്. സോ ഫുൾ എ പ്ലസ്സിലല്ല കാര്യം, നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് എത്ര മാർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ തുടർ പഠനത്തിനുള്ള മാനദണ്ഡമായിട്ട് വെച്ചിട്ടുള്ളതും. സോ നിങ്ങൾ മാക്സിമം മാർക്ക് മാക്സിമം പെർസെൻറ്റേജ് കൂട്ടാനാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. എ പ്ലസ് ലഭിച്ചാൽ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെക്കും, അതോടൊപ്പം തന്നെ പത്രത്തിൽ ഒരു പക്ഷേ ഫോട്ടോ വരും, അങ്ങനെയുള്ള അവാർഡുകളും കാര്യങ്ങളൊക്കെ ലഭിക്കും. മറിച്ച് ഒരു 5 എ പ്ലസോ 4 എ പ്ലസോ ഒക്കെ ആയിപ്പോലും ഇപ്പോൾ ഈ 6 എ പ്ലസ്കാരനെക്കാട്ടി കൂടുതൽ മാർക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്, കൂടുതൽ പെർസെൻറ്റേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ 4 എ പ്ലസ് കിട്ടിയവൻ 6 എ പ്ലസ് കിട്ടിയവനെക്കാട്ടി ടോപ്പ് ലിസ്റ്റിൽ വരുന്ന സാഹചര്യമുണ്ട് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സോ നിങ്ങൾ അങ്ങനെ മാർക്കിന് വേണ്ടി പഠിക്കുക, നിങ്ങൾ പെർസെൻറ്റേജിന് വേണ്ടി പഠിക്കുക. എ പ്ലസ് നഷ്ടമായേക്കാം ഒരു പക്ഷേ ഒരു വിഷയം നിങ്ങൾക്ക് കൂട്ടി വരുമ്പോൾ എ പ്ലസ് ലഭിക്കില്ല എന്ന് ഇപ്പോഴേ ഉറപ്പിച്ച് പറഞ്ഞേക്കാം. പക്ഷേ മാക്സിമം സ്കോർ ചെയ്യുക, മാക്സിമം പെർസെൻറ്റേജ് കൂട്ടുക, മാക്സിമം മാർക്ക് കൂട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വഴി. അത് തന്നെയാണ് വേണ്ടത്. എ പ്ലസ് അതൊരു സൈഡ് തന്നെയാണ്. എ പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഫുൾ എ പ്ലസ് ഉണ്ടെന്ന്, പക്ഷേ നിങ്ങളുടെ തുടർ അഡ്മിഷന് നിങ്ങൾക്ക് എ പ്ലസ് അല്ല മാനദണ്ഡം, മറിച്ച് നിങ്ങളുടെ മാർക്കാണ് എന്ന് ഒരിക്കൽ കൂടെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പരീക്ഷ അടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു വീഡിയോയുമായിട്ട് ഞാൻ വരണ്ട എന്ന് വിചാരിച്ചതാണ്. നമ്മുടെ ഇതിന് മുമ്പത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ച വീഡിയോയുടെ അടിയിൽ നിരന്തരമായിട്ട് വിദ്യാർത്ഥികൾ കമൻറ്റ് ഇടുകയാണ് ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഗ്രേസ് മാർക്ക് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതിൽ പല വിദ്യാർത്ഥികളും അവർക്ക് റിപ്ലൈ കൊടുക്കുക, അങ്ങനെ അവരെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തവർ തമ്മിലുള്ള സംസാരമൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ ഒരു ആശയക്കുഴപ്പം വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയം ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. ഇനി ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുക, അതിനുള്ള മറുപടിയുമായിട്ട് വീണ്ടും നിങ്ങൾ മുന്നിലേക്ക് വരുന്നത്. സോ എല്ലാവരും പോയിരുന്ന നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഒരു വട്ടം കൂടെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, എ പ്ലസ്സിലല്ല കാര്യം, മാർക്കിലാണ് കാര്യം. സോ മാക്സിമം മാർക്ക് മേടിക്കാൻ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. എല്ലാവരുടെയും എല്ലാവിധ ആശംസകളും നേരുവാണ്, എല്ലാവിധ പ്രാർത്ഥനകളും എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സംശയങ്ങളുള്ള കമൻറ്റ് ചെയ്യുക. ഇതിന് വീണ്ടും കണ്ടുമുട്ടാം.